Hi friends, Assalamu alaikum, Miss Meeka Chalota, ellavarkkum swagatham. Innu nammal nallaru adipoli madhure vaanu thayyaraakkunnathu. Adinayittu nammal rendu nethrappazhu eduthittundu, adu pole thanne rendu spoon aripadi eduthittundu. Nammal appam noolappokke undaakkan edukkunna പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴവും നമുക്കിതിന് ഉപയോഗിക്കാം കേട്ടോ. ഒരുപാട് പഴുപ്പ് കുറഞ്ഞ പഴം ഉപയോഗിക്കരുത്, നല്ല പഴുത്ത പഴവും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു മീഡിയം സൈസ് അല്ല, അതിലും അത്യാവശ്യം നല്ല പഴുത്ത പച്ചയോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള പഴവും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു പഴത്തിന് ഞാൻ നാലായിട്ട് കീറിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ ബാക്കിയുള്ള ഒരെണ്ണം കൂടി ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതാ രണ്ട് പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ നമുക്ക് മാറ്റി വെക്കണം. കുറച്ച് പോർഷൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇപ്പം അതാ ഇത്രയും ഇങ്ങനെ ഒരു രണ്ട് പിടി മാത്രം ഞാൻ എടുത്തിട്ട് ഇതേപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ഇതേപോലൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി തുടങ്ങുമ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു രണ്ട് പിടിയോളം നേന്ത്രപ്പഴം എടുത്ത് മാറ്റി വെച്ചില്ലേ, കട്ട് ചെയ്തത്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്, ഇത്രയും മതിയാകും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനൊരു 1/4 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വഴറ്റുമ്പോൾ പഞ്ചസാര ചേർത്തിട്ട് വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നോക്കാം, പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ നേന്ത്രപ്പഴം ഒന്നുകൂടി ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഇത്രയും മതിയാകും കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഞാൻ ഇതേപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം, 250 ml കപ്പിൽ 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ആ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ ഇത് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മളിത് കൈയെടുക്കാതെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ അരിപ്പൊടി അങ്ങോട്ട് കുറുകിപ്പോകും, അപ്പോൾ നമുക്ക് വെന്ത് കിട്ടില്ല, ആ അരിപ്പൊടിയുടെ പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരിപ്പൊടി നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ ഇളക്കി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ നോക്കാം, ഒരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമ്മൾ തിളപ്പിച്ചെടുത്ത സമയത്ത് ഇത് അരിപ്പൊടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഈ ഒരു പരുവത്തിൽ ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്നും കുറുകി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമ്മളിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിതൊരു 1/3 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂട്ടി വെച്ചിട്ട് നമുക്കിത് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം.
Low flame ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ച പാലും യൂസ് ചെയ്യാം. അപ്പോൾ തിളപ്പിക്കാത്ത പാലാണെങ്കിൽ അതും കുഴപ്പമില്ല. ഇതിന് പകരം തേങ്ങാപ്പാലും യൂസ് ചെയ്യാം. ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാനൊരു 3 ഏലക്കയെന്ന് കുത്തി എടുത്തിട്ടുണ്ട്. ആ ഏലക്കയുടെ തരി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ തരി തരിപ്പായിട്ട് കാണില്ല, നന്നായിട്ട് ഈ പായസത്തിൽ അലിഞ്ഞ് ചേർന്നോളൂ. അപ്പോൾ കുത്തിയെടുത്തതുകൊണ്ടാണ് ചെറിയ ഒരു കറുപ്പ് തരി തരി പോലെ അവിടെ ഇവിടെ കാണുന്നത്. ഇനി ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടായി തിളയ്ക്കുന്ന ആ പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നന്നായിട്ടിത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നന്നായിട്ടിത് കുറുകി വന്നിക്കുകയാണ്. ഇനി ഇത്രയും ഒരു കുറുകലൊക്കെ മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കുന്ന സമയത്ത് ഇതിനേലും ഒരല്പം കൂടി കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പാൽ നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. ഇതിലേക്ക് ഇവിടെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ നേന്ത്രപ്പഴവും പഞ്ചസാരയും കൂടി വഴറ്റി വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിക്കാണ് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് നമ്മളിതിലേക്ക് ഒരു അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. അത് ഒരു 1/4 teaspoon നെയ്യിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴവും അരിപ്പൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കരുത്. ബിസ്മി കിച്ചണിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെന്ന് കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. പിന്നെ കമൻസൊക്കെ വരുന്നത് ഒരുപാട് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചോളൂ കേട്ടോ. എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ, എനിക്കറിയുള്ളൂ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ അല്ലെങ്കിൽ ഇഷ്ടമായില്ലേ, ഞാനിനി എന്തൊക്കെ ചെയ്യാൻ നന്നാക്കാനുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു അഭിപ്രായം എനിക്ക് കിട്ടുമ്പോഴല്ലേ നമുക്കിത് നല്ല രീതിയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.